ഷീഹൾക്ക് സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിനോടൊപ്പം തന്നെ റിംഗ്സ് ഓഫ് പവർ ഹൗസ് ഓഫ് ഡ്രാഗൺ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ലെജൻഡറി സീരീസുകളുടെ എപ്പിസോഡുകളും ഈ ആഴ്ച ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡിസ്നിയുടെ D23 എക്സ്പോയുടെയും DC ഫാണ്ടത്തിന്റെയും ചില പോസിറ്റീവ് നെഗറ്റീവ് അപ്ഡേഷൻസ് നമുക്ക് ഒരുപോലെ തന്നെ ലഭിക്കുന്നതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒട്ടനേകം മാർവൽ, DC, ഹോളിവുഡ്, ഇന്ത്യൻ സൂപ്പർ ഹീറോ അപ്ഡേഷൻസ് ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. പതിവ് പോലെ തന്നെ മാർവലിന്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേഷനിൽ നിന്ന് തന്നെ ആരംഭിക്കാം. പ്രധാനമായും ഈ ആഴ്ച ഷീഹൾക്ക് സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വളരെയധികം ക്രിഞ്ചി കോമഡികൾ നിറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ആണ് എന്നുള്ള രീതിയിൽ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഈ ഒരു സീരീസിന് വരുന്നുണ്ടെങ്കിൽ തന്നെയും അമേസിംഗ് ആയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസുകൾ ഈ ഒരു സീരീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുമുണ്ട്. ഈവൻ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള വളരെ വലിയൊരു അടിത്തറ തന്നെയായിരിക്കും ഈ ഒരു സീരീസ് നൽകുക എന്ന് ഇതിലെ പല എപ്പിസോഡുകളിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഈവൻ ഷീഹൾക്കിന്റെ ബ്ലഡ് ഊറ്റിയെടുക്കാൻ വരുന്ന റക്കിംഗ് ക്രൂ മെമ്പേഴ്സും ഇതുവരെ റിവീൽ ചെയ്യാത്ത ഇവരുടെ ബോസും ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ ഒരു സീരീസിന്റെ പോക്ക് എങ്ങോട്ടായിരിക്കും എന്നുള്ള കാര്യം. അതുപോലെ ഈ മാസം 8, 9, 10 തീയതികളിലാണ് ഡിസ്നിയുടെ ഭാഗത്തു നിന്നും D23 എക്സ്പോ നടക്കുന്നത്. ഇതിൽ 10 തീയതിയിലാണ് MCU റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ടിന്റെ അപ്ഡേഷൻസ് ഉണ്ടാവുന്നത്. മേ ബി 8, 9 തീയതികളിൽ മാർവലിന്റെ ഭാഗത്തു നിന്നും ഇനി വരാൻ പോകുന്ന ഒട്ടനേകം ഗെയിംസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അപ്ഡേഷൻസ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഇവന്റിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഇപ്പോൾ ഡിസ്നിയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് ഡീറ്റെയിലിംഗ്സ് നമുക്ക് ഇതിലൂടെ കാണുവാൻ സാധിക്കുന്നതാണ്. അലാദിൻ, ടോയ് സ്റ്റോറി, ദ കാർസ്, അവതാർ, സ്റ്റാർ വാർസ് തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം കാര്യങ്ങളെ ഇതിലൂടെ റെഫറൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സുമായി ഇന്റർകണക്ട് ചെയ്യുന്ന ചില അപ്ഡേഷൻസും നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന സ്പൈഡർമാന്റെ സിമ്പിൾ. മിക്കവാറും ഇത് സ്പൈഡർമാനെ ബേസ് ചെയ്ത് പുറത്തു വരാൻ പോകുന്ന ഗെയിമിൽ നിന്നുള്ള അപ്ഡേഷനോ, സ്പൈഡർമാൻ ഫ്രഷ്മാൻ ഇയർ എന്ന ആനിമേറ്റഡ് സീരീസിൽ നിന്നുള്ള ഒരു അപ്ഡേഷനോ, അല്ലെങ്കിൽ ടോം ഹോളണ്ടിനെ വെച്ച് പുറത്തു വരാൻ പോകുന്ന മറ്റൊരു സ്പൈഡർമാൻ മൂവിയുടെ അപ്ഡേഷൻ ആകാം. പക്ഷെ ഇതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരുപാട് കാര്യങ്ങളും അറിയുവാൻ സാധിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന നോവ ഷിപ്പിന്റെ ഒരു ചിത്രം. നേരത്തെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന റൂമർ പ്രകാരം ഇനി മേ ബി നോവയെ ബേസ് ചെയ്ത് വരാൻ പോകുന്ന ഒരു പ്രോജക്ടിന്റെ ഭാഗമായിരിക്കാം ഇത്. അതുപോലെ ക്യാപ്റ്റൻ അമേരിക്ക ദ ന്യൂ വേൾഡ് ഓർഡർ എന്ന മൂവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറിയൊരു അപ്ഡേഷൻ നമുക്ക് ഇതിലൂടെ ലഭിക്കുമെന്നും ഇതിലെ ഹിന്ദികളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുമുണ്ട്. അതുപോലെ ബ്ലാക്ക് പാന്തർ 2 മൂവിയുടെ സെക്കൻഡ് ട്രെയിലറും സാന്റിയാഗോ കോമിക്കോണിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3, ആന്റ്മാൻ ആൻഡ് ദി വാസ്പ്, ക്വാണ്ടമേനിയ തുടങ്ങിയിട്ടുള്ള മൂവികളുടെ ടീസറുകളും ഈ ഒരു ഇവന്റിലൂടെ വെടിയിൽ വരുവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഫാന്റാസ്റ്റിക് 4 മൂവിയുടെ ഭാഗത്തു നിന്നും ഒരുപാട് കാസ്റ്റിംഗ് അപ്ഡേഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് സ്റ്റിൽ റൂമർ ആണെങ്കിൽ തന്നെയും ഈ ഒരു ഇവന്റിലൂടെ അത് കൺഫേം ചെയ്യുവാനും സാധ്യതകൾ കൂടുതലാണ്. സ്പൈഡർമാൻ ഹോം ട്രിയോളജിയുടെ ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്ന ജോൺ ബാറ്റ്സ് ഈ ഒരു ഫാന്റാസ്റ്റിക് 4 പ്രോജക്റ്റിൽ നിന്നും പിന്മാറി എന്നതുകൊണ്ട് തന്നെ വാണ്ടാവിഷൻ ഡയറക്ടർ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പോവുകയാണെന്നും ചില റൂമറുകൾ വന്നിരുന്നതാണ്. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ D23 എക്സ്പോയിൽ നിന്ന് ലഭിക്കുമെന്നും പ്രതീക്ഷിക്കാം. അതേ തുടർന്ന് എക്കോ സീരീസിന്റെ ഷൂട്ടിങ്ങുകളെല്ലാം തന്നെ ഇപ്പോൾ റാപ്പപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി നടക്കുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾക്കിടയിൽ തന്നെ ഒരുപാട് റീഷൂട്ടുകൾ ഉണ്ടാകുവാനും സാധ്യതകൾ കൂടുതലാണ്. കൂടുതൽ ഡീറ്റെയിൽസുകൾ വരും ദിവസങ്ങളിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ദ മാർവൽസ് മൂവിയുടെ ഒരു സ്റ്റോറി ലൈൻ പ്ലോട്ട് ലീക്കായി വന്നിട്ടുണ്ട്. ഇത് പ്രകാരം ഈ ഒരു മൂവി മിസ് മാർവലിന്റെ ഒരു കണ്ടിന്യൂഷൻ മാത്രമായിട്ടായിരിക്കില്ല, മറിച്ച് ക്യാപ്റ്റൻ മാർവൽ 1 മൂവിയിൽ ക്യാപ്റ്റൻ മാർവൽ സുപ്രീം ഇന്റലിജൻസിനെ എവിടെ നശിപ്പിച്ചോ അതിന്റെ തൊട്ട് ബാക്കിയായിട്ട് തന്നെയായിരിക്കും ഈ ഒരു മൂവി ഒരുങ്ങാൻ പോകുന്നതെന്നുമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ ക്രീ എംപയർ തന്നെയായിരിക്കും ഈ ഒരു മൂവിയിൽ മേജർ വില്ലൻ റോളിൽ വരാൻ പോകുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. മിസ് മാർവലിന്റെ അവസാനം മിസ് മാർവലും ക്യാപ്റ്റൻ മാർവലും പ്ലേസ് സ്വിച്ച് ചെയ്ത പോലെ തന്നെ ഈ ഒരു മൂവിയിൽ മോണിക്ക റാംബോ അഥവാ സ്പെക്ടർ എന്ന ക്യാരക്ടറും പ്ലേസുകൾ സ്വിച്ച് ചെയ്യുന്നു എന്നും ഇതിന് കാരണമായി ഇവർ മൂന്നുപേരും ക്രീ ടെക്നോളജിയിൽ ബേസ് ചെയ്തിട്ടുള്ള എന്തൊക്കെയോ ഡിവൈസുകൾ യൂസ് ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. മൂവിയുടെ ഭാഗത്തു നിന്നും ഒരു ട്രെയിലറോ ടീസറോ എല്ലാം വരികയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ സ്പൈഡർമാൻ നോവേ ഹോം മൂവിയുടെ എക്സ്റ്റെൻഡഡ് വെർഷനിലുള്ള മൂവി ഇപ്പോൾ തിയേറ്ററുകളിൽ റീറിലീസ് നടത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേ തുടർന്ന് ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോറവർ മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലൂടെ തണ്ടർബോൾട്സിനെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നും അതിനുശേഷമായിരിക്കും തണ്ടർബോൾട്സുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സോളോ പ്രോജക്ട് ഫേസ് 5 അവസാന മൂവിയായി വരാൻ പോകുന്നത് എന്നുള്ള ഒരു റൂമർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോറവർ മൂവിയുടെ ഒരു ലീക്ക്ഡ് പ്ലോട്ട് തിയറിയിൽ നിന്നുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ വരും ദിവസങ്ങളിൽ തന്നെ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കാം. ഇതോടുകൂടി ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട മാർവൽ അപ്ഡേഷൻസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി DC സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു നെഗറ്റീവ് അപ്ഡേഷൻ തന്നെയാണ് ആദ്യം തന്നെ ഉള്ളത്. അതായത് ഇപ്രാവശ്യം DC ഫാണ്ടം നടക്കുകയില്ലെന്നുള്ളതാണ് ഈ ഒരു അപ്ഡേഷൻ. ഡേവിജാസ്ലോ ഇപ്പോൾ WB കീഴിൽ നിന്നും ഇപ്പോൾ DC സ്റ്റുഡിയോസ് എന്നൊരു പുതിയൊരു സംരംഭത്തിലേക്ക് DC കൊണ്ടുവന്നു എങ്കിൽ തന്നെയും അടുത്തൊരു 10-year പ്ലാൻ ഇതുവരെയായിട്ടും കംപ്ലീറ്റ് ആയി നടന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്രാവശ്യം DC ഫാണ്ടം ക്യാൻസൽ ചെയ്തത്. പക്ഷേ ഇതിനുശേഷം വരാൻ പോകുന്ന DC ഫാണ്ടം, അതായത് അടുത്ത വർഷത്തെ DC ഫാണ്ടം, നമ്മൾ വിചാരിക്കുന്നതിലും വളരെ വലിയൊരു ഇവന്റ് ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം.
അതുപോലെ തന്നെ ബ്ലാക്ക് ആദം മൂവിയുടെ ഒരു ലീക്ഡ് പ്ലോട്ട് വഴി ഈ ഒരു മൂവിയുടെ മെയിൻ വില്ലൻ സബാക്ക് എന്നൊരു സൂപ്പർ വില്ലനായി മാറുമെന്നുമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആക്ച്വലി സബാക്ക് എന്നത് ബ്ലാക്ക് ആദത്തിന്റെയും ഷസാമിന്റെയും ഒരു ഈവിൾ വെർഷൻ ആണ്. അതായത് ബ്ലാക്ക് ആദത്തിനും ഷസാമിനും ഗോഡ്സിൽ നിന്നുമാണ് പവർ ലഭിക്കുന്നതെങ്കിൽ സബാക്കിലേക്ക് വരുമ്പോൾ പല മിത്തോളജിയിൽ നിന്നുമുള്ള 6 ഡെവിൾസിൽ നിന്നുമാണ് പവർ ലഭിക്കുന്നത്. എന്തായാലും ഈ ഒരു ക്യാരക്ടർ ആക്ച്വലി ബ്ലാക്ക് ആദത്തിനും ഈക്വൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അതുകൊണ്ട് ഒരു പെർഫെക്റ്റ് വില്ലൻ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ജസ്റ്റിസ് സൊസൈറ്റി അമേരിക്കയിലെ ഒരു മെമ്പർ ഈ ഒരു മൂവിയിൽ മരണപ്പെടുമെന്നും ഒരു റൂമർ വരുന്നുണ്ട്. എന്തായാലും നിങ്ങളിൽ ആരൊക്കെ ഈ ഒരു മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. അതുപോലെ ബ്ലാക്ക് ആദം മൂവിയിൽ സൂപ്പർമാൻ ഒരു ക്യാമിയോ ഉണ്ടാകും എന്നതുപോലെ തന്നെ ഷസാം മൂവിയിൽ വണ്ടർ വുമന്റെ ഒരു ക്യാമിയോ എല്ലാവരും പ്രെഡിക്ട് ചെയ്യുന്നുണ്ട്, നടന്നാൽ മതിയായിരുന്നു. പക്ഷേ നമ്മുടെ അക്വാമാൻ ആൻഡ് ദി ലോസ്റ്റ് കിംഗ്ഡം മൂവിയിൽ ബെൻ അഫ്ലെക് ഉണ്ടാകും എന്നുള്ള കാര്യം അക്വാമാൻ ആക്ടർ ആയിട്ടുള്ള ജേസൺ മൊമോവ തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ടതില്ല. ബാറ്റ്മാനായി ബെൻ അഫ്ലെക്കും സൂപ്പർമാനായി ഹെൻറി കാവലും DCയിലേക്ക് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ഫാൻസിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ട്രിബ്യൂട്ട് തന്നെയായിരിക്കും അത്. പക്ഷേ ഇവരുടെ എല്ലാവരുടെയും ഫ്യൂച്ചർ എന്തായിരിക്കുമെന്ന് അറിയണമെങ്കിൽ ആദ്യം ഫ്ലാഷ് മൂവി റിലീസ് ആയാൽ മതിയാവുകയുള്ളൂ. ടെസ്റ്റ് സ്ക്രീനിൽ എല്ലാവരും ഈ ഒരു മൂവി വളരെയധികം മികച്ച് നിൽക്കുന്ന ഒരു മൂവിയാണെന്നുള്ള പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് നൽകുന്നതെങ്കിൽ തന്നെയും റിലീസ് ഡേറ്റ് ഇനിയും നീട്ടാലിരുന്നാൽ മതിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാറ്റ്ഗേൾ മൂവി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ DCയുടെ ഭാഗത്തുനിന്നും ക്യാൻസൽ ചെയ്തു എന്നതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്ന എൻഡിയർ ക്രൂവിനെ വിളിച്ചുകൂട്ടി ഒരു ഫ്യൂണറൽ ഷോ നടത്തി എന്നും നമുക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നമ്മളെപ്പോഴുള്ള സാധാരണ ഓഡിയൻസിന് ഈ ഒരു മൂവി ഒരിക്കലും കാണുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കാം. ഇതോടുകൂടി ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട DC അപ്ഡേഷൻസും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഹോളിവുഡ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനമായും നമ്മുടെ ബോയ്സ് സീരീസിന്റെ സീസൺ 4 വാക്കിൻ ഡെഡിൽ നേഗൻ എന്ന ക്യാരക്ടറിനെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്ന ജെഫ്രി ഡീൻ മോർഗനെ മറ്റൊരു ഇമ്പോർട്ടന്റ് റോളിലേക്ക് കാസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു അപ്ഡേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഏത് റോളാണെന്നോ എന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഡീറ്റെയിൽസുകൾ ഒന്നും തന്നെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടില്ല എങ്കിൽ തന്നെയും കൂടുതൽ ഡീറ്റെയിൽസുകൾ വരും ദിവസങ്ങളിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അതായത് സെപ്റ്റംബർ 2 എഡ്രിസ് എൽബ ലീഡ് റോളിൽ വന്നിട്ടുണ്ടായിരുന്ന ബീസ്റ്റ് എന്ന മൂവി ഇന്ത്യയിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ തന്നെയും വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് ഈ ഒരു മൂവിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഞാൻ ഈ ഒരു മൂവി OTTയിലായിരിക്കും കാണുക. അതുപോലെ തന്നെ ഗെയിം ഓഫ് ത്രോൺസിന്റെ ഒരു പ്രീക്വലായി വന്നുകൊണ്ടിരിക്കുന്ന ഹൗസ് ഓഫ് ഡ്രാഗൺ സീരീസിന്റെ 2nd ഈ ആഴ്ചയായിരുന്നു റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. 3rd അടുത്ത ആഴ്ച തന്നെ പുറത്തു വരുന്നതാണ്. നിങ്ങളിൽ ആരൊക്കെ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു ലെജൻഡറി സീരീസ് ആയിട്ടുണ്ടായിരുന്ന ലോർഡ് ഓഫ് റിംഗ്സ് മൂവീസിന്റെ പ്രീക്വലായി വന്നിട്ടുണ്ടായിരുന്ന റിംഗ്സ് ഓഫ് പവർ എന്ന സീരീസ് ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീം ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെലവേറിയിട്ടുള്ള ഈ ഒരു സീരീസിന്റെ ആദ്യത്തെ 2 ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. കാണാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഗോഡ്സില്ല വേഴ്സസ് കോങ് 2 മൂവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഷൂട്ടിങ്ങുകളെല്ലാം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ ഡിസ്നി പ്ലസിലൂടെ പുതിയൊരു കോങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു അപ്ഡേഷനും നമുക്കിപ്പോൾ ലഭിക്കുന്നതാണ്. മോൺസ്റ്റർവേഴ്സുമായി ഈ ഒരു സ്റ്റോറി ലൈനിന് വലിയ കണക്ഷൻ ഒന്നും ഉണ്ടാവുകയില്ല. മേ ബി ഡിസ്നിയുടെ D23 എക്സ്പോയിലൂടെ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ ലഭിക്കുമെന്നും നമുക്കറിയാൻ സാധിക്കുന്നു. ഓൾറെഡി ഗോഡ്സിലയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആപ്പിൾ TVയിലൂടെ വരുന്നു എന്നുള്ള റൂമറുകൾ നേരത്തെ തന്നെ വന്നിരുന്നു. ഇതോടുകൂടി ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ഹോളിവുഡ് അപ്ഡേഷൻസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇന്ത്യൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ September 8 ഇന്ത്യയുടെ തന്നെ മിത്തോളജിക്കൽ ഫാന്റസി മൂവി ആയിട്ടുള്ള ബ്രഹ്മാസ്ത്ര വേൾഡ് വൈഡ് ആയി തന്നെ റിലീസ് ആകാൻ പോവുകയാണ്. സൂപ്പർ ഹ്യൂമൻ എലമെന്റ്സിനെ എല്ലാം തന്നെ കൃത്യമായി ഇന്റർകണക്ട് ചെയ്തുകൊണ്ട് വളരെയധികം മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയി ഈ ഒരു മൂവി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു മൂവിക്ക് വേണ്ടി നിങ്ങളിൽ ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഇതോടുകൂടി ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട മാർവൽ DC ഹോളിവുഡ് ഇന്ത്യൻ സൂപ്പർ ഹീറോ അപ്ഡേഷൻസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഇതിലേതൊരു അപ്ഡേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം താഴെ മറക്കാതെ തന്നെ മെൻഷൻ ചെയ്യാവുന്നതാണ്. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.